ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ സിൻസി അവനേസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺഡേ വ്ളോഗായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം സൺഡേ ചെയ്യാൻ കാരണം ബാക്കിയുള്ള എല്ലാ ഡേയ്സും മിക്കതും സെയിം ആയിരിക്കും രാവിലെ എഴുന്നേക്കുക അങ്ങനെ സെയിം കണ്ടീഷനിലായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സൺഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ സൺഡേ ആണല്ലോ എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തു നേരെ കിച്ചണിലേക്ക് പോവാണ് തലേദിവസം അരച്ച് വെച്ച വെള്ള അപ്പത്തിൻ്റെ മാവാണിത് പിന്നെ അതിന് കൂട്ടാനൊരു ഗ്രീൻ പീസിൻ്റെ കറിയും വെക്കാമെന്നാണ് ഞാൻ തലേദിവസം പ്ലാൻ ചെയ്തത് മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ് ഇപ്പം ഇന്ന് എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്ന് മുമ്പേ ഉള്ള ദിവസം രാത്രി അവിടെ എന്താ പറയുക നോട്ട് ചെയ്ത് വെക്കും എന്താണോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെ വെള്ളാപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് കുറുമക്കറി ആയിട്ടാണ് വെക്കുന്നത് നിങ്ങൾ വെള്ളാപ്പം ഇങ്ങനെയാണോ റൗണ്ട് ചെയ്യാറ് ഞാൻ മിക്ക വെള്ളാപ്പം ചുടുമ്പോഴും ഇങ്ങനെയാണ് ഷേപ്പ് വരുത്താറ് അതാകുമ്പം കാണാനൊരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ അപ്പം ഗ്രീൻ പീസ് ഇങ്ങനെ ഞങ്ങൾ തേങ്ങാപ്പോലെ ഒഴിച്ചിട്ടാണ് വെക്കാറ് ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പവും അത് റെഡിയാക്കുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വരും അങ്ങനെ ചായ കഴിഞ്ഞപ്പോൾ ഒരു കിച്ചൺ ക്ലീൻ ചെയ്യണം എന്ന് ഇങ്ങനെ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമം വൃത്തികേടായതിന് ശേഷമല്ലേ ക്ലീൻ ചെയ്താൽ എങ്ങനെയുണ്ട് വ്യത്യാസം ഉണ്ടോ എന്ന് ഒക്കെ മനസ്സിലാകാം അപ്പോൾ ഇതൊരു മെഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അവരുടെ ക്ലീനിങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് സംഗതി അടിപൊളിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ വാട്ടർ എടുത്തിട്ട് ഇതൊരു ലിക്വിഡ് ടൈപ്പാണ് അങ്ങനത്തെ ഒരു എന്താ പറയുക സോപ്പ് കണ്ടൻറ്റുള്ളൊരു ലിക്വിഡ് ടൈപ്പാണ് ഈ സ്പ്രേ ബോട്ടിൽ മുക്കാ ഭാഗത്ത് വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ അങ്ങ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു സ്പ്രേ ബോട്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് വെക്കുക വാളിൽ എവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണോ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചെടുത്താൽ ആ ഭാഗം നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സ്ക്രബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രബറെ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക എന്നിട്ട് ക്ലീൻ ചെയ്യുക ഇതിപ്പം ക്യാമറയിൽ നല്ല വ്യത്യാസമൊന്നും തോന്നുന്നില്ല ബട്ട് എന്താ പറയുക നല്ലൊരു ക്ലീനിങ് പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തതേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ കിച്ചണിൽ ഓയിൽ പെയിൻ്റാണ് യൂസ് ചെയ്തത് അതുകൊണ്ട് വാളിൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ചാൽ നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ ഡിഫറെൻ്റ് ഇവിടെയാണ് മനസ്സിലാകുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊന്നും ക്യാമറയിൽ അങ്ങനെ മനസ്സിലാകുന്നില്ല ആ ഒരു വാളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലീൻ ചെയ്ത ഭാഗവും ക്ലീൻ ചെയ്യാത്ത ഭാഗവും ഇത് ഓയിൽ പെയിൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാത്ത വാളിൽ പുട്ടിയിട്ട വാളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോത്ത് കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്താൽ പോരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഇത് അടുപ്പിൻ്റെ ഭാഗത്താണ് അടുപ്പിൻ്റെ ഇത് ടൈലിൽ ജസ്റ്റ് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് വെച്ചു എന്നിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നന്നായിട്ട് ക്ലീനായി എനിക്ക് കിട്ടിയത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇങ്ങനെ പുകയില്ലാത്ത അടുപ്പിനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം അവർക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ മെഗ്നീഷ്യയുടെ വേറെ പ്രൊഡക്ട്സും ഞാൻ റിവ്യൂ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് മെഗ്നീഷ്യ ഫേസ് ഓയിൽ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് അവർക്ക് അവൈലബിളാണ് മെലിയണം തടിയുള്ള ആൾക്കാർക്ക് മെലിയാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കണ്ടില്ലേ നല്ല വ്യത്യാസമുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് ക്ലോത്ത് വെച്ച് തുടച്ചപ്പോൾ നല്ല ഗ്ലൈസിങ്ങും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് കൊടുക്കാം ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള പിക്ചറാണ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം നല്ലോണം പോയി 1 മണിയായി 1 മണിയുടെ അടുത്തായി അപ്പം
ഫുഡ് കഴിക്കാൻ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് മന്തി റൈസ് ഞാൻ നേരത്തെ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 4 ഗ്ലാസ് അരിയാണ്. 4 ഗ്ലാസ് അരിക്ക് നമ്മൾ 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. 4 ഗ്ലാസ് അരി ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ പീസ് ഞങ്ങൾ വലിയ പീസ് എടുക്കാറില്ല, ചെറിയ പീസാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇത് 1 ഉള്ളി, 1 തക്കാളി, 1 കൂട് വെളുത്തുള്ളി, ആ ഒരു കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ മാഗി ക്യൂബോ അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് സ്പൈക്ക്നെസ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ തന്നെ ഇടുക. 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. പാകത്തിന് എന്നല്ല, ഒരു പൊടിക്ക് മുന്നിൽ ഉപ്പ് നിൽക്കണം. സാധാരണ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനേക്കാളും 1 പൊടിക്ക് മുന്നിൽ ഉപ്പ് നിൽക്കണം. എന്നാണ്, അങ്ങനെയാകുമ്പോഴാണ് ചോറിലേക്ക് കുറച്ച് ഒരു മിക്സ് ഇറങ്ങി വരും. പിന്നെ ഒരു ചെറിയ മൂട് സുർക്ക, 1/2 ടീസ്പൂൺ സോയാ സോസ്, ഇത്രയാണ് മാരിനേഷന് വേണ്ടത്. ഇത് ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക, മാറ്റി വെക്കുക. ചിക്കൻ്റെ പീസ് ഇവിടെ ആയിരിക്കും, വലിയ പീസ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചെറിയ പീസ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുപോലെ ഇത് സാധാരണ വെക്കുന്ന മന്തി പോലെയല്ല. ചില ദിവസങ്ങളിൽ പെട്ടെന്ന് ചോറ് വേണമെന്ന് ഇപ്പം ടൈമൊക്കെ പോയ സമയങ്ങളിൽ ഇതുപോലെ ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ടൈം പോകുന്ന സമയത്ത് ചെയ്യുന്നൊരു മന്തി റെസിപ്പിയാണിത്. ചിക്കൻ മാരിനേഷൻ ആകുമ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിൽ 1/3 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, നിങ്ങളെന്താണോ യൂസ് ചെയ്യാറ് അത്, 1 ചെറിയൊരു ഉള്ളി, അധികം വലിപ്പമില്ലാത്തൊരു ഉള്ളി, ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതും, പിന്നെ സ്പൈസസും, സ്പൈസസിൽ ബേ ലീഫും കറുവാപ്പട്ട, ഏലക്ക, കുരുമുളകിൻ്റെ മണി. എന്നിട്ട് 4 ഗ്ലാസ് അരിക്ക് നമ്മൾ 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കുക. 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 ഗ്ലാസിന് 1.5 ഗ്ലാസ് വെള്ളം. നിങ്ങളിപ്പം 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുക്കുക, അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം എടുക്കുക. ഇപ്പുറത്തെ ഗ്യാസ് മുതൽ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇടുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം, അപ്പോഴേക്കും നമുക്ക് റൈസിൻ്റെ വെള്ളം നന്നായിട്ട് പത വന്നിട്ടുണ്ട്. റൈസ് നല്ലോണം കഴുകിയിട്ടാണല്ലോ നമ്മൾ പൊതിർത്ത്, എന്നിട്ട് വെള്ളം ഡ്രൈൻ ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ. ഒട്ടും തന്നെ റൈസിൽ വെള്ളം ഉണ്ടാകാതെ, കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് വെള്ളം എടുത്തത്. അത് കുക്കാകുമ്പോഴേക്കും ചിക്കനും നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. വേവണം എന്നില്ല, നല്ല ഹൈ സ്പീഡിൽ പൊരിച്ചെടുക്കണം ചിക്കനാ. ചിക്കൻ്റെ അയ്യ മസാല ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ചിക്കനിലേക്ക് തന്നെ ഇടണം, കാരണം ആ ഒരു മസാലയുടെ ഫ്ലേവറാണ് നമുക്ക് റൈസിൽ കിട്ടേണ്ടത്. അപ്പോൾ റൈസ് ഏകദേശം നമ്മൾക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഹൈറ്റുള്ള പാത്രത്തിലായിരിക്കണം ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടത്, കാരണം നമ്മൾക്ക് റൈസ് ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ആ ഒരു ഫുൾ റൈസും ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുളക് കുത്തിവെക്കുക. ഇനി നിങ്ങൾക്ക് ചാർക്കോളിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചാർക്കോളൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് പുക വരുത്തുക. എന്നിട്ട് 1/2 മണിക്കൂർ സ്ലിമ്മിൽ മൂടി വെക്കുക. 1/2 മണിക്കൂർ, കറക്റ്റ് 1/2 മണിക്കൂർ മതിയാവും. 1/2 മണിക്കൂർ സ്ലിമ്മിലിട്ടിട്ട് നല്ലോണം പുകയൊന്നും പുറത്ത് പോകാതെ മൂടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/2 മണിക്കൂറിന് ശേഷം ഇതാണ് ചിക്കൻ മന്തി. പെട്ടെന്നുള്ളൊരു റെസിപ്പി ആണ്. ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്നിപ്പം പെട്ടെന്നൊക്കെ നമുക്കിപ്പം ടൈമില്ല, സമയം പോയി, ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ്. അതിനുശേഷം ചിക്കൻ മന്തിയൊക്കെ വെച്ച് എന്നിട്ട് വേഗം തന്നെ കുളിയൊക്കെ പാസ്സാക്കി എന്നിട്ട് മോർണിംഗ് സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം 2 മണിയായിട്ടുണ്ട്. ആ ഒരു ടൈമിനാണ് ഞാൻ ഈ ഒരു മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം തലകീയായി മറിയുന്ന ഒരു ദിവസമാണ്. അതാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് സൺഡേ എടുക്കാമെന്ന് വിചാരിച്ചത്, കാരണം എല്ലാ ദിവസത്തിനേക്കാട്ടും കുറച്ചും കൂടെ ഒരു വ്യത്യാസമുള്ള ദിവസമായിരിക്കും സൺഡേ.
അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ടൂണറാണ് ഫേസ് വാഷൊക്കെ ചെയ്തിട്ടാണ് വന്നത്. ടൂണർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു മെഗ്നീഷ്യയുടെ ഈ ഒരു സിറം ഞാനിപ്പോൾ ഡെയിലി ലൈഫിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല വ്യത്യാസം എൻ്റെ ഫേസിന് എനിക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് ഹൈഡായി കിട്ടുന്നുണ്ട്. അതുപോലെ അണ്ടർ ഐസിനുള്ള ഡാർക്ക്നെസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഫേസിനൊരു ബ്ലഷ് ലുക്ക്, എന്താ ഒരു ഗ്ലോയി ലുക്കാണ് നമുക്ക് കിട്ടുക. മേക്കപ്പിൻ്റെ ബേസായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും, അടിപൊളിയാണ്. മേക്കപ്പിൻ്റെ ബേസായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് സിറം ഞാൻ ഡെയിലി ലൈഫിൽ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നല്ല മോയ്സ്റ്റാണ് നമുക്ക് ഫേസിന് കിട്ടുന്നത്. ഫേസിനായാണെങ്കിലും ഹാൻഡ് ആണെങ്കിലും അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ ബേസായിട്ടും ഇത് അടിപൊളിയാണ്. പിന്നെ ഒരു ലിപ് ബാം, നിവ്യയുടെ ലിപ് ബാം. ഞാൻ അധിക ദിവസങ്ങളിലും ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമും ലിപ് ബാമും മെഗ്നീഷ്യയുടെ ഈ ഒരു ഫേസ് സിറവും ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. കാരണം അതെൻ്റെ ഫേസിൽ കൊണ്ടുപോകുന്ന ചേഞ്ച് നല്ല ചേഞ്ചാണ്. എന്താ പറയുക, നമുക്ക് തന്നെ മനസ്സിലാവും ആ ഒരു ചേഞ്ച്. പിന്നെ ഈ ഒരു അൾട്രാഷിയറിൻ്റെ ഈ ഒരു സൺസ്ക്രീന് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ സണ്ണിൻ്റെ നന്നായിട്ട് സൺ ഫേസിലേക്ക് വരുന്നുണ്ട്. കാരണം ലൈറ്റിംഗ് വേണ്ടതുകൊണ്ടാണ് ഞാൻ ജനവാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും ഈവൻ നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോസും ആണെങ്കിലും ഞാൻ ജനവാതിലിൻ്റെ അടുത്ത് നിന്നിട്ടാണ്, നല്ല ക്ലാരിറ്റിക്കും ഒരു നാച്ചുറൽ ഫിനിഷിങ്ങും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സൺസ്ക്രീൻ ഒരിക്കലും എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, മോർണിംഗ് സ്കിൻ കെയറൊക്കെ കഴിഞ്ഞു, വേഗം ബാക്കിയുള്ള നമസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. മന്തിക്ക് നമ്മൾ മയോണൈസ് അങ്ങനെ ആരും കൂട്ടാറില്ല, സാലഡ് മാത്രമാണ്. സാലഡും ചോറും കഴിച്ച് ജസ്റ്റ് ഒന്ന് കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഞാൻ പുറത്ത് പോകുമ്പോഴുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഫിറ്റ്മീയുടെ ഈ ഒരു മേബ്ലിൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യും. കാരണം സ്കിൻ കെയറൊക്കെ ഞാൻ ഇപ്പം തൊട്ട് മുമ്പാണല്ലോ ചെയ്തത്. അത് ചെയ്തിട്ട് ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസിങ് ക്രീം മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് ഐബ്രോ ഫില്ലിങ്. ഐബ്രോ ഫില്ലിങ് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല, കാരണം അത് നമുക്ക് ഫേസിൽ നല്ല ചേഞ്ചസ് വരുത്തും. പിന്നെ ഒരു ഐഷാഡോ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം കൺസീലറും അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഐഷാഡോ വെച്ചിട്ട് ഡാർക്ക്നെസ് ഒന്ന് മൈൽഡായിട്ടൊന്ന് കുറയ്ക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതും ഒരു സ്കിൻ ടോൺ ടൈപ്പായിട്ടുള്ളൊരു ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ കാജൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു സുറുമയുടെ എന്താ മുന്തസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാജലാണിത്. എന്താ പറയുക, സുറുമയാണ് സംഗതി, ഭയങ്കര കൂളിങ്ങാണ് ഇത്. ഞാനൊരു ഫാൻസി എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കണ്ണിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് ചിമ്മിട്ടിങ്ങനെ ആ ഒരു നീഡിലുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഐ ഫില്ല് ചെയ്ത് കിട്ടും നമുക്ക്. പിന്നെ ഒരു മസ്കാര, പ്ലമ്മിൻ്റെ ഒരു മസ്കാര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലാഷസ് ഒന്ന് എന്താ പറയുക ഒന്ന് വോളുമിനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. ഇത്ര മാത്രമേ ഞാൻ മേക്കപ്പ് പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഇടും. ലിപ്സ്റ്റിക്കും ഐഷാഡോവും, ലിപ്സ്റ്റിക്കും ഐബ്രോ ഫില്ലിങ്ങും ചെയ്യാണ്ട് ഞാൻ പുറത്ത് പോകാറില്ല. മിക്കപ്പോഴും ഞാൻ ഐബ്രോ ഫില്ലിങ്ങും ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇത് പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഞാൻ കൊടുക്കാം. പ്ലമ്മിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ്. എന്താ പറയുക, ഒരു നാച്ചുറൽ ഫിനിഷിംഗ് ആണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവില്ല. കാരണം എൻ്റെ ഒക്കെ ലിപ്പ് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ലിപ്പാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പിഗ്മെൻറ്റേഷൻ്റെ ഷെയ്ഡിലുള്ള തന്നെ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്താൽ മനസ്സിലാവില്ല നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും
മനസ്സിലാവില്ല. ഇത്രയേ ഉള്ളൂ, ഇത്രയേ എൻ്റെ മേക്കപ്പ് ഉള്ളൂ. എന്താ പറയുക, ഒരു കോമ്പാക്ട് പൗഡർ, പിന്നെ ഐബ്രോ ഫില്ലിങ് ലിപ്സ്റ്റിക്ക്, ജസ്റ്റ് ഒരു കാജൽ. ഈയൊരു ലുക്കാണ് ഞാൻ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ സ്കാർഫ് ഒന്ന് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനാണ്. പുറത്തു പോവുക, കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് കിച്ചണിലേക്ക്, അതും വാങ്ങിക്കണം. കിച്ചണിൽ നിന്ന് ക്ലീൻ ചെയ്തല്ലോ, അപ്പോൾ എനിക്കൊന്ന് ഓർഗനൈസറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി, അവിടുന്ന് ഈ ഒരു ഗ്ലാസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മളിപ്പം കാണുമ്പോൾ വാങ്ങണം, കിച്ചണിലേക്ക് വേണം എന്ന് തോന്നുന്നു. പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സ്കിൻ കെയറിൻ്റെ ഭാഗത്തേക്ക് പോയാൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലും എടുക്കേണ്ടി വരും. അങ്ങനെ ഈ ഒരു പോൺസിൻ്റെ ഈ ഒരു ക്രീമും ലാക്മിയുടെ ഒരു ബ്ലഷ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷീറ്റ് മാസ്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് എന്താ പറയുക, ഫേസ് വൈപ്പ്, അത് ഞാൻ എപ്പോഴും വാങ്ങിക്കും കേട്ടോ. ഈ ഒരു ഓർഗനൈസർ വാങ്ങാനാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഓർഗനൈസർ കിച്ചണിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇറങ്ങുമ്പോഴേക്കും നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അതിനുമാത്രം ടൈമൊന്നും അതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ടൈം പോകുന്നതേ മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ ലേറ്റായല്ലോ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ചായയും ഷവർമയൊക്കെ കഴിച്ച് വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടോയ് കണ്ടപ്പോൾ അതും വാങ്ങിച്ചു. ഇതാണ് കേട്ടോ ഓർഗനൈസർ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് വെച്ചതാണ്. ആദ്യമുള്ള ഓർഗനൈസർ നന്നായിട്ട് കേട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്തത്. എല്ലാം ഞാൻ ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുകയും അതുപോലെയൊക്കെ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. എന്തായാലും കുക്കിംഗ് വീഡിയോസ് ഇടണം എന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക, കമൻറ്റ് ബോക്സിൽ പറയുക. കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലീനിങ് പ്രൊഡക്റ്റും മെഗ്നീഷ്യയുടെ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല പ്രൊഡക്റ്റാണ്, ക്ലീൻ ചെയ്യാനും അതൊക്കെ നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.